وأما بعد، الصلاة والسلام عليك يا سيدي يا رسول الله صلى الله عليه وسلم. الصلاة والسلام عليك يا سيدي يا حبيب الله صلى الله عليه وسلم. الصلاة والسلام عليك يا سيدي يا خير خلق الله صلى الله عليه وسلم. خذ بيدي قلت حيلتي يد ركنيه بلع العلا بكماله كشف الضجى بجماله حسنت جميع خصاله صلوا عليه وآله. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل سيدنا ومولانا محمد. فمبلع العلم فيه أنه بشر وأنه خير خلق الله كلهم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. أرحم الراحم آية الملك الجبار يا الله من فضلك رحمة للعالمين أشرف الخلق سيدنا محمد رسول الله صلى الله عليه وسلم أورد تشرف قلد مهانا يا شيخنا سيم ولي الله قدس الله سره العزيز أورد تجاه قلد ني برد بطة صالحي قلد إن ورى ننجللوم ننجلد سنهي قللوم إي مهتا آية إي ستابنة نوڑ سحاي چ سحاگرچ پرورتچ إيوڑت متعلم وغلق بچنا قلد استاد مالوڑ ولي നിലക്ക് ബഹുമാനവും സ്നേഹവും കാണിക്കുന്ന ഈ നാട്ടുകാർ, പരിസര നാട്ടുകാർ, ഗൾഫ് നാട്ടിലുൾപ്പെടെ ദുആ കൊണ്ട് കടപ്പെട്ട മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ, സകല തെറ്റുകുറ്റങ്ങളും ഈ മജ്ലിസ് കാരണം മാപ്പാക്കി തരണം റഹ്മാനെ. മാരകമായ ക്യാൻസർ ഉൾപ്പെടെ വിവിധ രോഗങ്ങളാൽ വിഷമിക്കുന്നവരുണ്ട്. എല്ലാ രോഗങ്ങളും നീ സുഖപ്പെടുത്തണം അല്ലാഹ്. കടങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്, എല്ലാ കടങ്ങളും നീ വീട്ടിത്തരണം റഹ്മാനെ. ഹക്കുകളോടെ ഞങ്ങളിൽ ഒരാളെയും നീ മൗത്താക്കല്ല അല്ലാഹ്. ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ല അല്ലാഹ്. ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ ഞങ്ങളെ അയ്പാക്കല്ല റഹ്മാന്. ആര് ഞങ്ങളെ കൈവെടിഞ്ഞാലും റബ്ബാകുന്ന നീ ഞങ്ങളെ കൈവെടിയല്ല അല്ലാഹ്. വഫാത്തായ വന്നരായ പിതാക്കൾ, ഉപ്പാപ്പുമാർ, ഷെയ്ഖുന, താജുൽ ഉലമ അടക്കം ആര് ഞങ്ങളിൽ നിന്ന് ഈ അടുത്തും മറ്റുമായി വിടപറഞ്ഞ് ഖബറിലുണ്ടോ ദറജ ഉയർത്തണം അല്ലാഹ്. ഖബറിനെ സന്തോഷത്തിലാക്കണം റഹ്മാനെ. ഞങ്ങളെയും സകല മുഹിബുകളെയും റഹ്മത്തുല്ലിൽ ആലമീൻ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ജിവാറിൽ നീ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം റഹ്മാനെ. ബഹുമാനമുള്ള നമ്മുടെ ഈ നാടിനും പരിസര നാടുകൾക്കുമൊക്കെ ആത്മീയമായി നേതൃത്വം നൽകുകയും സമസ്ത കേന്ദ്ര മുഷാവിർ അംഗവും കൂടിയായ ബഹുമാനപ്പെട്ട പൊന്മള ബാക്കവി ഉസ്താദ്, പ്രിയപ്പെട്ട ഇസ്മായിൽ ഫഖാഫി അടക്കമുള്ള മറ്റ് പണ്ഡിത മഹത്തുക്കളെ, സുന്നത്ത് ജമാഅത്തിന്റെ കാരണവന്മാരെ, നേതാക്കളെ, എന്റെ കരളിന്റെ കഷ്ണങ്ങളായ മുത്തഅല്ലിമുകളെ, മാന്യ സഹോദര സഹോദരിമാരെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ വലിയ അനുഗ്രഹം കൊണ്ട് ഈ മഹത്തായ സ്ഥാപനം വളരെ ഭംഗിയായിട്ട് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. അല്ലാഹുവിന്റെ ദീനിന് വലിയ അനുഗ്രഹങ്ങൾ ലഭിക്കാൻ കാരണക്കാരായ നമ്മയൊക്കെ ഇപ്പോഴും ആത്മീയമായി നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന, നേരത്തെ തഖാഫി ഓർമ്മപ്പെടുത്തിയതുപോലെ വന്നിരായ ഷെയ്ഖുന സി എം വലിയുള്ളാഹ് ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ്, ബഹുമാനപ്പെട്ടവരുടെ ഉറൂസ് കഴിഞ്ഞ പ്രാവശ്യം അടവൂരിൽ അവിടുത്തെ വീട്ടിൽ വെച്ച് നടന്ന ഉറൂസിൽ ലാസ്റ്റ് സാധുവായ ഞാൻ എത്തിയിരുന്നു.
ഇന്നും ഇവിടെ സി എം വലിയുള്ളാന്റെ ആണ്ടാണ് എന്ന് ബാക്കവി ഉസ്താദ് പറഞ്ഞപ്പോൾ എന്തായാലും അവിടുത്തെ ബർക്കത്ത് കിട്ടുമല്ലോ എന്ന് ഉദ്ദേശിച്ചിട്ട് തന്നെയാണ് മിസ്കീനായ ഞാനും ഇവിടെ എത്തിയത്. അള്ളാഹു നമ്മ കബൂൽ ചെയ്യുമാറാകട്ടെ. നിരവധി കറാമത്തുകളുടെ ഉടമയായ ബഹുമാനപ്പെട്ടവരെ സംബന്ധിച്ചൊക്കെ വളരെ വിശദമായിട്ട് അസറിന് ശേഷം ബഹുമാനപ്പെട്ട ഉസ്താദുമാരുടെ നേതൃത്വത്തിൽ ഇവിടെ ഉപദേശങ്ങളും മൗലിദുകളും മദ്ഹുകളും ഒക്കെ നടന്നതുകൊണ്ട് ഞാൻ കാര്യമായിട്ട് വിഷയത്തിലേക്കൊന്നും കടക്കാതെ ഇൻഷാല്ലാ എല്ലാ നാടുകളിലും സ്ഥാപനങ്ങളിലും അള്ളാഹുവിന്റെ ഔലിയാക്കളെ മുഹബ്ബീങ്ങളായ ആളുകൾ ഇതുപോലെ പ്രത്യേകിച്ച് മഹാനവറുകളുടെ സ്നേഹികളായ ആളുകൾ മജ്ലിസുകൾ സംഘടിപ്പിച്ച് ശവ്വാൽ മാസത്തിൽ പല സ്ഥലത്തും പല സമയങ്ങളിലും ആണ്ടുകളും മദ്ഹുകളും മൗലിദുകളും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്റെ പ്രിയമുള്ള സഹോദരന്മാരെ, ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി ഇമാം ദൈലമി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ദിക്റുൽ അംബിയായി ഇബാദ വദിക്റു സ്വാലിഹീന കഫാറ. അംബിയാക്കളെ സ്മരിക്കൽ അത് ഇബാദത്താണ്, അതുപോലെ ഔലിയാക്കളെ സ്മരിക്കൽ അത് ജീവിതത്തിൽ വന്നുപോയ തെറ്റുകുറ്റങ്ങൾ പൊറുപ്പിക്കാൻ വലിയ കാരണമാണെന്ന് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ദൈനംദിനം നമ്മുടെ ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും ധാരാളം തെറ്റുകുറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പാപികളും ദോഷികളുമാണ് നമ്മളൊക്കെ. അപ്പൊ നമ്മൾക്ക് നമ്മളെ ദോഷങ്ങൾ പുറത്ത് അവസാനം സഖറാത്തിന്റെ സമയം മലായിക്കത്ത് വന്നിട്ട് തങ്ങളെങ്ങനെ കാണിച്ച് അറിയോ എന്ന് ചോദിക്കുമ്പോ ഹാദാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞ് ഈമാനോടെ തബസ്സുമിൽ അങ്ങോട്ട് പോകണം. അതിനുള്ള വലിയ കാരണമാണ് ഇത്തരം മജ്ലിസുകൾ. അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. മഹാന്മാരായ ഔലിയാക്കൾ ഔലിയാക്കൾ ഔലിയാക്കളായത് ആരിഫീങ്ങൾ ആരിഫീങ്ങളായത് മഹാന്മാര് മഹാന്മാരായത് മഹബ്ബത്തു റസൂലില്ലാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ ഹബീബിനോടുള്ള മഹബ്ബത്ത് കൊണ്ടാണ്, ഇഷ്ടം കൊണ്ടാണ്. അതുകൊണ്ടാണ് സി എം വലിയുള്ള വലിയ ദർജയിലെത്തിയത്. ലോകം മുഴുവനും അറിയപ്പെട്ട വലിയ ശുഹ്റത്ത് ലഭിച്ച മഷ്ഹൂറായ വലിയ വലിയായിട്ട് അല്ലാഹു അവരെ ഉയർത്തി. കാരണം മഹബ്ബത്തു റസൂലില്ലാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള അങ്ങേയറ്റത്തെ ഇഷ്ഖ്, വലിയ നിലക്കുള്ള ഹുബ്ബ് അതിലങ്ങ് ലയിച്ചു. പരിസരം മറന്ന് എന്തെല്ലാം അഹ്വാലിൽ അവിടുത്തെ ജീവിതം ഉണ്ടായിരുന്നു. താരിഖുകൾ നോക്കിയാൽ അറിയാം, നമ്മളൊക്കെ പലവരും കണ്ടും അറിഞ്ഞും അടുത്തറിഞ്ഞിട്ടുമൊക്കെ പരിചയമുള്ളവരാണ്. ഞാൻ പറഞ്ഞത് ഹബീബായ തങ്ങളെ പിടിച്ചാൽ പിന്നെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവരെ തട്ടൂല. അല്ലാന്റെ ഹബീബ് എല്ലാം കൊണ്ടും അക്കുമലായവരാണ്. അതിപ്പോ പറയാൻ സമയമില്ല. ഖുർആൻ സാക്ഷ്യപ്പെടുത്തി, ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിതും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. ഇവിടെ കൂടുതൽ മുതഅല്ലിമീങ്ങളാണ്, അതുകൊണ്ടാണ് ഞാൻ ഈ വിഷയം ഇങ്ങനെ പറയുന്നു. ഇവിടെ റസൂലുൻ എന്ന കലിമത്ത് നഹ്വ് പഠിച്ച കുട്ടിയെ അറിയാം, അത് നക്കിറയാണോ മാരിഫാണോ? അത് നക്കിറയുടെ കലിമത്ത് അല്ലേ. റസൂൽ എന്ന് പറഞ്ഞാൽ മസലൻ ഒരു പുരുഷൻ നിന്നു, ഒരു പുരുഷൻ വന്നു എന്ന് പറഞ്ഞാൽ ബാലി ആയ പ്രായപൂർത്തി എത്തിയ എല്ലാ ആണുങ്ങൾക്കും പുരുഷന്മാർക്കും അറബിയിൽ ഉപയോഗിക്കുന്ന ഒരു പദമാണ് റജുൽ. ഇതുപോലെ റസൂൽ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ഹബീബല്ലാത്ത മറ്റു മുസ്ലിങ്ങൾക്കും റസൂൽ എന്ന് പറയാം. പക്ഷേ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഈ ആയത്തിൽ ഉദ്ദേശിച്ച റസൂൽ ആരാണ്? അതുപോലെ ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീന ഇദ് ബഅഥ ഫീഹിം റസൂല, ഇവിടെയും അല്ലാഹു ഉദ്ദേശിച്ച റസൂൽ ആരാണ്? സകല മുഫസ്സിറുകളും തർക്കമില്ലാതെ രേഖപ്പെടുത്തി ആ റസൂൽ കൊണ്ട് അല്ലാഹു ഉദ്ദേശിച്ചത് ഐ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം എല്ലാ വിഷയത്തിലും അക്മലായ വ്യക്തിത്വമാണ് സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി. അതുപോലെ കിതാബ് മറിച്ചു നോക്കിയാൽ കാണാം, ഖാലഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം
قال عليه الصلاه والسلام ഇവിടെ ലമീറിന്റെ മർജി എവിടേക്കാണെന്ന് പറയണ്ട قال رسول الله صلى الله عليه وسلم قالന്റെ ഫായിൽ ആരാണെന്ന് പറയണ്ട അത് ഒരു അക്മലായ വ്യക്തിത്വത്തെക്കുള്ള മടങ്ങൂ അവരാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ തങ്ങളെ വലിയ നിലക്ക് പിടിച്ച മഹാനാണ് ബഹുമാനപ്പെട്ട സിയം വലിയുള്ളാ അതുകൊണ്ട് തന്നെ ഖദസല്ലാഹു സുബ്ഹാനഹു അസീസ് അല്ലാഹു അവരെ വലിയ നിലക്ക് അല്ലാഹു ഉയർത്തി വലിയ ദർജ അള്ളാഹു കൊടുത്തു അല്ലാഹുവെ അവിടത്തെ കൊണ്ട് ഞങ്ങളെ ദുനിയാവും ആഖിറും സലാമത്താക്കണം റഹ്മാനെ ഞങ്ങളെ ദർസിനെ നീ കബൂലാക്കി ഉയർത്തി തരണം റഹ്മാനെ ബഹുമാനപ്പെട്ട വാക്കവി ഉസ്താദിനെ ഈ നാട്ടുകാർക്ക് വലിയ തൗഫീഖാണ് ഇങ്ങനെയുള്ള വലിയ ഒരു മഹാൻ ഒരു വലിയ പണ്ഡിതനെ അള്ളാഹുന്റെ ഖുർആൻ സാക്ഷ്യപ്പെടുത്തി ഇന്നമാ യഖ്ഷല്ലാഹു മിൻ ഇബാദിഹിൽ ഉലമാ അള്ളാഹുവിന്റെ അടിമകളിൽ ഏറ്റവും അള്ളാഹനെ ഭയക്കുന്നവരാല അൽ ഉലമാണ് കാരണം ഓരോ ആളുകളെ കുറിച്ച് അറിയുമ്പോഴേ അവരുടെ ബഹുമാനവും സ്ഥാനവും ഒക്കെ അറിയുള്ളൂ അള്ളാഹനെ അറിഞ്ഞവരാണ് ഉലമാ അതുകൊണ്ട് ആ അള്ളാഹുവിനെ അറിഞ്ഞ അള്ളാഹുവിന്റെ തോഅത്തിൽ ദീനിനെ ദഅ്വത്ത് ചെയ്ത് ഖിദ്മത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന മഹാന്മാരായ ഉലമാ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആന്റെ വലിയ മുഫസ്സിർ തങ്ങളാണ് ഖുർആന്റെ ബയാൻ ഹയാത്തു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആന്റെ ബയാൻ തങ്ങളെ ജീവിത ആ തങ്ങളാണ് പറഞ്ഞത് ഉലമാ ഉമ്മത്തി കാംബിയായി ബനി ഇസ്രായീൽ എന്റെ സമുദായത്തിലെ ഉലമാ ബനു ഇസ്രായീലിലെ അമ്പിയാക്കളെ മക്കാമിലാണ് ബനു ഇസ്രായീലിലെ അമ്പിയാക്കളെ സ്ഥാനത്താണ് എന്റെ സമുദായത്തിലെ പണ്ഡിതന്മാർ എന്ന് തങ്ങൾ പറഞ്ഞു മാത്രല്ല അൽ ഉലമാ വറസത്തുൽ അംബിയ അംബിയാക്കൾ അനന്തരക്കാർ ചില്ലറക്കാരല്ല അംബിയാക്കൾ 1.5 ലക്ഷത്തോളം വരുന്ന 1,24,000 വരുന്ന അംബിയാക്കൾ പരിശുദ്ധ ദീനിന്റെ ദാഴ്വത്തിന് വേണ്ടി അള്ളാഹു റബ്ബിന്റെ അടുത്ത് പറഞ്ഞയച്ചിട്ടുണ്ട് ആ അംബിയാക്കളിൽ അവസാനത്തവരാണ് ഹബീബായ തങ്ങൾ അവർക്ക് ശേഷം അള്ളാഹുവിന്റെ ദീനിന്റെ സംരക്ഷകർ ഉലമാക്കളാണ് പണ്ഡിത മഹത്തുക്കളാണ് അതുകൊണ്ട് ആ പണ്ഡിതന്മാരെ വേദനിപ്പിക്കുന്ന ഒരു വാക്കോ ഒരു പ്രവൃത്തിയോ ഒരു ഭാവമോ ഒന്നും വേണ്ട ഒരു ഭാവം ഖുർആൻ പറഞ്ഞതുപോലെ ഫലാ തഖുല്ലഹുമ ഉഫ്ഫിൻ എന്ന് മാതാപിതാക്കളെ ബഹുമാനത്തെ സംബന്ധിച്ച് പറഞ്ഞു ഛേ എന്ന് പറയുന്ന വാക്ക് പറയരുത് ഇതുപോലെ ഒന്നും പറയണ്ട ഒരു ഭാവത്തിൽ നമ്മുടെ മുഖഭാവത്തിൽ പോലും ആലിമീങ്ങളെ മനസ്സിനെ വേദനിപ്പിക്കുന്ന ഒരു ഭാവം നമുക്കുണ്ടെങ്കിൽ മരണസമയം ഈമാനോടെ മരിക്കാൻ പറ്റില്ല അല്ലാഹുവിന്റെ ഹബീബിനെ കാണിക്കുമ്പോ തങ്ങളെ തിരിച്ചറിഞ്ഞ് തബസ്സുമിൽ പോകാൻ കഴിയില്ല ഫിഖ് പണ്ട് കാലത്തൊക്കെ പള്ളി ദർസ് ലോദി പഠിക്കുന്ന ഒരു കിതാബ് ഉണ്ടായിരുന്നു റസാനത്ത് അതിൽ ഒരുപാട് പദ്യങ്ങൾ ഇങ്ങനെ ഓരോരോ വിഷയങ്ങളുമായി ബന്ധപ്പെടുത്തിയിട്ട് പറഞ്ഞ കൂട്ടത്തിൽ ആഖിബത്ത് നന്നായിട്ട് മരിക്കാൻ അള്ളാഹ് കബൂലാക്കാനുള്ള വലിയ ഉപദേശം പറയുന്ന ആ സ്ഥലത്ത് മഹാന്മാരുടെ സൂഫിയാക്കളുടെ ഉപദേശം ഒരാളെയും ആക്ഷേപിക്കരുത് പ്രത്യേകിച്ച് ആലിമീങ്ങളെ കുറവാക്കരുത് ആലിമീങ്ങളെ പ്രയാസപ്പെടുത്തരുത് അവരെ കുറിച്ച് അഭിപ്രായം പറയാൻ പോണ്ട കാരണം അവരെ ലഹമില് ദുഅഫുണ്ട് അവരെ മാംസത്തിൽ നഞ്ഞുണ്ട് വിഷമാണെന്നറിയാതെ ഒരാൾ വിഷം കുടിച്ചു അല്ലെങ്കിൽ വിഷമാണെന്ന് അറിയാതെ അബദ്ധത്തിൽ വിഷം വയറ്റിലെത്തി അപകടം സംഭവിക്കൂലേ എത്രത്തോളം ഹത്തൽ മൗത്ത് മരണം വരെ സംഭവിക്കാം ഇതുപോലെ ആലിമീങ്ങളെ സ്ഥാനം ബഹുമാനൊന്നും അറിയില്ല നമ്മള് രാഷ്ട്രീയത്തിലോ അല്ലെങ്കിൽ മറ്റു വല്ല വിഷയത്തിലോ ഒക്കെയുള്ള കാര്യലാഭത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ സപ്പോർട്ട് കിട്ടാൻ വേണ്ടിയിട്ട് മറ്റുള്ളവരുടെ ആശീർവാദം കിട്ടാൻ വേണ്ടിയിട്ട് ഒക്കെ ആലിമീങ്ങളെ മനസ്സ് പ്രയാസപ്പെടുത്തുന്ന ഒരു ജീവിതം ഒരു വാക്കോ പ്രവൃത്തിയോ നമ്മില്ലെന്ന് ആരിലെന്നെങ്കിലും വന്നാൽ ആ മാംസത്തിൽ ആ ദുഅഫ് ആ വിഷം നിന്റെ ശരീരത്തിൽ എഫക്ട് ചെയ്യും ഉലമാഅനെ പ്രയാസപ്പെടുത്തി ആ വിഷം അതോടുകൂടെ ഈമാൻ നിന്നിൽ നിന്ന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മാറ്റി നിർത്തി മരണസമയം
അള്ളാഹുവിന്റെ ഹബീബിനെ അറിയാൻ പറ്റൂല. ഷൈത്താൻ നിന്നെ കയറി പിടിക്കും, ഷൈത്താൻ നിന്നെ വസ്വാസാക്കി ഈമാൻ തെറ്റിച്ചു കളയും, സംഭവിക്കും. വായിലൂടെ കാഷ്ടം വന്ന് മലായികത്ത് മാറും, ഷൈത്താൻ കയറി പറ്റും, ഈമാൻ ഇല്ലാതെ ചത്തുപോകും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് അത്തരം അബദ്ധത്തിലൊന്നും ആരും പെടാതെ മഹാന്മാരുടെ ഉപദേശം നമ്മൾ ഉൾക്കൊള്ളുക. നീ നിന്റെ അയബൊന്ന് പരിശോധിച്ചോദിക്ക്. നീ അല്ലാത്ത മറ്റൊരുത്തന്റെ അതാ കുറവ് നീ പരിശോധിച്ച് അത് പ്രചരിപ്പിച്ച് അത് ചുക്കി അതാ ചിക്കിച്ചു എന്ന് അന്വേഷിക്കുന്നതിന് പകരം നിന്റെ ജീവിതത്തിലോ നിന്റെ ഭാര്യ മക്കളുടെ ജീവിതത്തിലോ നീയുമായി ബന്ധപ്പെട്ടതിലോ എന്തൊക്കെ കുറവ് എന്തൊക്കെ പോരായ്മ എന്ന് കണ്ടെത്തി വലിയ വലിയ നിലക്ക് ദർസ് നടത്തി. സുബഹി മുതൽ അതാ മഴ പോലെ ദർസ് നടത്തി, അതാ മീസാൻ മുതൽ ബുഖാരി വരെ ദർസ് നടത്തുന്ന പരിശുദ്ധ ഖുർആന്റെ തഫ്സീറുകൾ ദർസ് നടത്തുന്ന അല്ലാഹുവിന്റെ ദീനിന്റെ സംരക്ഷകരാകുന്ന അതാ ബിസ്മിയുടെ ബാ ഇന്റെ മുത്തല്ലക് അറിയാത്ത നീ, അർറഹ്മാൻ എന്നതിന് തർക്കീബ് പറയാൻ കഴിയാത്ത നീ, വലിയ വലിയ ആലിമീങ്ങളെ സംബന്ധിച്ച് അഭിപ്രായം പറഞ്ഞാൽ അവരെ മനസ്സ് പ്രയാസപ്പെടുത്തിയ ഈമാനോടെ മരിക്കാൻ പറ്റൂല, അള്ള കുടുംബത്തിന് സന്തോഷം തരൂല, കടുകടുത്ത പരീക്ഷണങ്ങളെ കൊണ്ട് ദുനിയാവില് പൊറുതിമുട്ടിച്ചിട്ട് അവസാനം ഈമാനല്ലാതെ ഖബറിലേക്ക് യാത്ര പോകേണ്ട ദുർഗതി വരും മുസ്ലിമീങ്ങളെ. അതുകൊണ്ട് ഒരാളെ സംബന്ധിച്ചും ഒന്നും പറയാതെ പറയാണ് നിന്റെ അയബുകളെ മറ്റുള്ളവരുടെ അയബ് പരിശോധിക്കുന്നതിന്റെ മുമ്പ് നീ പരിശോധിച്ചിട്ട് ഒരു കുറ്റവും കുറവും ഇല്ലാത്ത ഒരു ആളെ നിനക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റുമോ? അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്, ഇല്ല മുഹമ്മദുർ റസൂലുള്ളാഹ്. ഇവിടെ ലഖദ് ജാഅകും റസൂലുൻ എന്ന് പറഞ്ഞോട്ട് അത്തൻവീനു ലിത്തഅലീമി, ആ വലിയ ബഹുമാനമുള്ള തങ്ങളല്ലാതെ മറ്റൊരാളെ കുറവില്ലാത്ത ഒരാളായിട്ട് പറയാൻ പറ്റുമോ? പറ്റൂല. അതുകൊണ്ട് ഒരാളെ സംബന്ധിച്ചും പറയരുത്, ഒരാളെയും പ്രയാസപ്പെടുത്തരുത്, ഒരാളെയും നിസാരപ്പെടുത്തരുത്, പ്രത്യേകിച്ച് ഉലമാവിനെ പ്രയാസപ്പെടുത്തരുത്. കാരണം ഈ നമ്മളിപ്പോ സാധാരണഗതിയിൽ കള്ള കുടിച്ചാളുടെ ശിക്ഷ എന്ത്? ഹദീസ് സാക്ഷ്യപ്പെടുത്തി അവരെ തീനത്തുൽ ഖബാല് കുടിപ്പിക്കപ്പെടും. അപ്പൊ സ്വഹാബത്ത് ചോദിച്ചു, തങ്ങളെ എന്താ തീനത്തുൽ ഖബാൽ? ഖാൽ അറഖു അഹ്ലിന്നാ, നരകവാസികളുടെ ശരീരത്തിൽ നിന്ന് ഒഴുകുന്ന ദുർജലം അത് കുടിപ്പിക്കും കള്ളുടിയന്മാരല്ലേ. ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാമു രിജ്സും മിൻ അമലി ശൈത്താൻ, വലിയ തെറ്റാ കള്ളുടി അല്ലേ. വ്യഭിചാരം വലാ തഖറബു സിനാ ഇന്നഹു കാന ഫാഹിഷ, വലിയ തെറ്റാണ്, അതിന് കടുത്ത ശിക്ഷ ഉണ്ട്. പലിശ വാങ്ങിയാൽ ശിക്ഷ ഉണ്ട്, അതുപോലെ സിനിമ കണ്ടാൽ തോന്നിവാസം കണ്ടാൽ എല്ലാത്തിനും ശിക്ഷ ഉണ്ട്, വലിയ ഗൗരവമുള്ളതാണ്. പക്ഷേ ഒരു തെറ്റിന്റെ ശിക്ഷ അറിയിക്കാൻ വേണ്ടി അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പരിശുദ്ധ ഖുർആനിൽ ഒരു സൂറത്ത് മുഴുവനും ഉപയോഗപ്പെടുത്തിയ വലിയ തെറ്റാണ് ഇൻസൾട്ട് ആക്കുക, കുറവാക്കുക. അത് ആലിമികളിൽ കൂടി ആയാലോ അവരെ കുറവാക്കുന്ന വാക്കോ പ്രവർത്തനമോ ഉണ്ടായാൽ അറിയോ, വൈലുല്ലി കുല്ലി ഹുമസത്തിൽ ലുമസ, ആ സൂറത്ത് മുഴുവനും ഇൻസൾട്ട് ആക്കുന്നവരുടെ കുറവാക്കുന്നവരുടെ ശിക്ഷയെ സംബന്ധിച്ച് താക്കീതായിട്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഉപയോഗപ്പെടുത്തിയതാണെങ്കിൽ അല്ലാഹു കാത്തു രക്ഷിക്കട്ടെ. ഈമാനോടെ ജീവിക്കണം, തഖ്വയിലായിട്ട് ജീവിക്കണം, വറായിലായിട്ട് ജീവിക്കണം. നമ്മളെ പ്രിയപ്പെട്ട അറിയോ, ഗാസയിൽ പ്രയാസപ്പെടുന്ന പ്രിയപ്പെട്ട സഹോദര സഹോദരിമാർ, കൊണ്ട ഗാസയിലേക്ക് പോകണ്ട. നമ്മുടെ സ്നേഹിതന്മാർ മാരകമായ ക്യാൻസർ പിടിപെട്ടിട്ട് ഇന്ന് ചെറിയൊരു പനി വന്നാൽ മതി, ഇപ്പൊ ബായാറ് സ്വലാത്തിലേക്ക് ഓരോ മാസവും 10,000, 40,000, 50,000, 60,000 ആളുകൾ കേരളത്തിലെ ഒട്ടുമിക്ക ജില്ലകളിൽ നിന്നും ഇന്ത്യ രാജ്യത്തെ ഒട്ടുമിക്ക സംസ്ഥാന ിൽ നിന്നും അതുപോലെ ഗൾഫ് നാട്ടിൽ നിന്നും ഉൾപ്പെടെ യുഎഇയിൽ നിന്ന്, ഖത്തറിൽ നിന്ന്, ഒമാനിൽ നിന്ന്, സൗദിയിൽ നിന്ന്, കുവൈറ്റിൽ നിന്നൊക്കെ സ്വലാത്തിന് മാത്രം കൂടാ 4 ദിവസം ലീവ് അടിച്ചിട്ട് വരും. ഒന്നുകിൽ നേരെ ബജ്പ എയർപോർട്ടിൽ ഇറങ്ങും, അല്ലെങ്കിൽ കാലിക്കറ്റ് എയർപോർട്ടിൽ ഇറങ്ങിയിട്ട് നേരെ ബായാറിലേക്ക് വരും. എന്താ സംഭവം? വലിയ 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 മാരകമായ ക്യാൻസർ ആ മജ്‌ലിസിൽ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് അല്ലാഹു സുഖപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ എന്റെ പ്രഭാഷണങ്ങളിൽ അതിന്റെ ഒക്കെ സി ഡി കാസറ്റ് ലോകാന്തരം വിപണിയിൽ ഇറങ്ങിയ വിഷയമാണ്.
വിഷയമാണ്. ഞാനത് പറയുന്നില്ല, നിങ്ങളൊക്കെ നെറ്റിലും ലൈവായിട്ടും ഒക്കെ ആ വിഷയങ്ങൾ അറിഞ്ഞവരായിരിക്കും. എന്നായിരുന്നു ഏതായിരുന്നാലും അബ്ദുൽ ഹമീദ് എന്ന് പറയുന്ന 35 വയസ്സുള്ള കാസർഗോഡ് ജില്ലയിലെ അട്ടകോളി സ്വദേശി അബ്ദുൽ ഹമീദ് ബ്രെയിൻ ട്യൂമർ സംഭവിച്ചു. അങ്ങനെ കഴിഞ്ഞ വർഷം സെപ്റ്റംബർ 5 മംഗലാപുരം ഹോസ്പിറ്റലിൽ ICU ഏകദേശം 2-2.5 സമയം ഉച്ച സമയം ഹമീദിനോടിന്റെ കുടുംബത്തോട് ഡോക്ടർമാര് പറഞ്ഞു അടിയന്തരമായിട്ട് ഓപ്പറേഷൻ നടത്തണമെന്ന് പറഞ്ഞു. വലിയ നിലക്ക് ഓപ്പറേഷൻ ചെയ്യാൻ ലക്ഷക്കണക്കിന് ഉറുക്ക് ചെലവ് വരുന്നു പറഞ്ഞു. ഇവര് സാധുവായ എന്നെ വിളിച്ചു എന്ത് ചെയ്യണം. ഞമ്മള് പറഞ്ഞു എല്ലാരും കൂടെ ഒരു 25 നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പേരിൽ അങ്ങോട്ട് ചൊല്ലി തീർത്തുള്ള ഒരു ഖൈറായ തീരുമാനം ഉണ്ടായിക്കോളെ. അങ്ങനെ അവര് ചൊല്ലി ഓതി തീർത്തു. ഡോക്ടർ പുറത്തു വന്നിട്ട് പറഞ്ഞു ഓപ്പറേഷൻ വേണ്ട, നിങ്ങൾ പരിക്ക് കൊണ്ടുപോയിക്കോളെ, ഓപ്പറേഷൻ ചെയ്തിട്ട് കാര്യമില്ല, 10% പോലും ജീവിതത്തിന് ഗ്യാരണ്ടി പറയാൻ പറ്റൂല. ബോധമില്ലാത്ത അബോധാവസ്ഥയിൽ സ്ട്രെച്ചറിൽ താങ്ങിയെടുത്ത് മയ്യത്ത് പോലെ ഹമീദിനെ വീട്ടിലേക്ക്, ഒരു വീടും നാടും മരണത്തെ പ്രതീക്ഷ നിൽക്കുന്ന ആ അവസ്ഥയിൽ നേരെ കുടുംബം രണ്ടാമത് തന്നെ വിളിച്ചിട്ട് പറഞ്ഞു തങ്ങൾ ഏതായാലും ബായാറിലില്ലേ, ബായാറിൽ വന്നിട്ട് പരിക്ക് കൊണ്ടുപോകണം. അങ്ങനെ ബായാറിൽ വന്നു. ഒരു അസറിന്റെ സമയമാണ് എത്തിയത്. ഞാൻ സമയമില്ലാത്തതുകൊണ്ട് ചുരുക്കി പറയാണ്. അങ്ങനെ ഹമീദ് അവിടെ വെച്ച് മന്ത്രിച്ച് അടുത്ത സ്വലാത്ത് 20-ാം ഈ മാസം സെപ്റ്റംബർ 20-ാം സ്വലാത്ത്. അപ്പൊ സ്വലാത്ത് നിങ്ങൾ വരണം എന്ന് പറഞ്ഞു. ഇവിടെ എത്രയോ 2 kidneys ഫൈൽഡായിട്ടും മയ്യത്ത് പോലെ ഡയാലിസ് പോലും നടക്കൂല എന്ന് പറഞ്ഞ് താങ്ങി പിടിച്ച് വന്ന ആളുകൾ, ക്യാൻസർ പിടിപെട്ടവർ, പല രോഗങ്ങളും, 10-12 വയസ്സ് വരെ ജന്മനാ നടക്കാത്ത കുട്ടികൾ, നടന്ന ജന്മനാ കാഴ്ചയില്ലാത്തവർക്ക് കാഴ്ച കിട്ടിയ എത്രയോ സംഭവം, ഇതൊക്കെ അറിഞ്ഞിട്ടാണ് ലോകത്തുനിന്ന് വർഷങ്ങളായി വരാൻ തുടങ്ങിയിട്ട്. ഇതൊക്കെ പച്ചയായിട്ട് കിടക്കുന്ന ഹബീബായ തങ്ങളുടെ ബഹുമാനം കൊണ്ട്, അവിടുത്തെ ഷറഫ് കൊണ്ട്, അള്ളാഹു മുഅ്മിനീങ്ങൾക്ക് നൽകിയ ആഫിയത്തുകളും സലാമത്തുകളും ബോധ്യമായതിനാലാണ് ഇന്ന് ബായാറാകുന്ന ഉൾനാട്ടിലേക്ക് ജനങ്ങൾ ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ, ഇന്ത്യയിലെ തന്നെ ഒട്ടുമിക്ക സാദാത്തുക്കളും, താജുൽ ഉലമ, ഖമറുൽ ഉലമ, പൊന്മള ഉസ്താദ്, ഖലീൽ തങ്ങള്, കൊസോട്ട് തങ്ങള്, പേരോട് ഉസ്താദ്, അങ്ങനെ തുടങ്ങിയിട്ട് ഉള്ള സകല ഉലമാക്കളും, താജുൽ ഉലമക്ക ആ അവസാന സമയം മണിക്കൂറുകളോളം ബായാറിൽ വന്നിട്ടിരുന്നു. ചോദിച്ചു വാപ്പോ ഇനിയെന്താ വേണ്ടത്, ഇനിയെന്താ വേണ്ടത്, ഇനി വല്ലതും പറയണോ എന്നിങ്ങനെ സഹസരിന്നിട്ട് അല്ലാഹുവിന്റെ ഹബീബിന്റെ വലിയ ആശിഖായ അന്നിരായ ശൈഖുനാ താജുൽ ഉലമ ദറജ ഉയർത്തണം അല്ലാഹ്, അവിടത്തെ കൊണ്ട് ഞങ്ങളെ ദുനിയാവും ആഖിറവും സലാമത്താക്കണം റഹ്മാനെ. അങ്ങനെ സകല ഉലമാവും അവിടെ സംബന്ധിച്ചിട്ടുണ്ട്. ഇൻഷാല്ലാ ഞാൻ വാക്കവി ഉസ്താദിനെ അടുത്ത സ്വലാത്ത് വരണ വെള്ളിയാഴ്ച സ്വലാത്ത ബായാറു സ്വലാത്ത്. ഞാൻ പറഞ്ഞത് അങ്ങനെ ഹമീദിനെ ഖുർആൻ പാരായണം പോലും ഒരു വീട്ടിൽ നടക്കുകയാണ്. മരിച്ച മയ്യത്തിനെ സ്വീകരിക്കേണ്ട അവസ്ഥയിൽ അങ്ങനെ ഹമീദിനെ കൊണ്ടുകെട്ടി ഞമ്മൾ പറഞ്ഞു സുബഹി വരെ മാരിമസ്കാരം കഴിഞ്ഞാൽ സുബഹി വരെ യാസീൻ ഓതിയിട്ട് മുബീൻ തുമ്പ തങ്ങളെ പേരിൽ യാസീൻ ഓതിയിട്ട് മന്ത്രിക്കണമെന്ന് പറഞ്ഞു. അവരങ്ങനെ ചെയ്തു. യാസീൻ ഓതിയിട്ട് മുബീൻ തുമ്പ മന്ത്രം ഇങ്ങനെ തുടർന്നു 11:30 രാത്രി ആയപ്പോഴേക്കും ഹമീദിന് ബോധം വന്നു, കണ്ണു തുറന്നു, വെള്ളം വേണമെന്ന് പറഞ്ഞു. പിറ്റേന്ന് എഴുന്നേറ്റിരുന്നു. ഹമീദിന്റെ അനുജൻ വന്നിട്ട് സന്തോഷം പറഞ്ഞു. 12-ാം സെപ്റ്റംബർ 7 അസറിന്റെ ശേഷം ഞങ്ങൾ ബായാറിലിരിക്കുമ്പോ പള്ളി റൂമിലേക്ക് ഒരുപാട് ആളുകളുള്ള ആ സദസ്സിലേക്ക് തന്നെ ഹമീദ് നടന്നു വന്നു. ഞാൻ പറഞ്ഞു ഹമീദ് നീ റസൂലുള്ളാഹിനെ കൊണ്ട് ഹയാത്തായ ആളാണല്ലോ, അപ്പൊ സ്വലാത്തിന് നേരത്തെ തന്നെ വന്നോണ്ട് പറഞ്ഞു. അങ്ങനെ 20-ാം സ്വലാത്താണ് അടുത്ത വെള്ളിയാഴ്ച സ്വലാത്താണ് നേരത്തെ തന്നെ എത്തിക്കുമെന്ന് പറഞ്ഞു. വന്നാൽ നമ്മൾ കാണുന്ന സ്ഥലത്ത് തന്നെ ഇരിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ ഹമീദ് സ്വലാത്തിന്റെ അന്ന് നേരത്തെ വന്നു. അന്ന് ശൈഖുന കൊമ്പം ഉസ്താദായിരുന്നു ഉദ്ബോധനത്തിന് വന്നി. ഉസ്താദുള്ള സദസ്സിൽ മഞ്ഞനാടി അബ്ബാസ് ഉസ്താദ് അടക്കം ഒരുപാട് സാദാത്തുക്കളും ഉലമാവും നിറഞ്ഞ സദസ്സിൽ ഞാൻ പറഞ്ഞു ഡോക്ടർമാര് 10% പോലും ജീവിതത്തിന് ഗ്യാരണ്ടി പറയാൻ പറ്റൂല എന്ന് പറഞ്ഞ അബ്ദുൽ ഹമീദ് ഹബീബ് സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് മാത്രം ആഫിയത്ത് പ്രാപിച്ച് ഇന്ന് ഒരു മരുന്നുമില്ലാതെ ഇപ്പോഴും ഹമീദ് ഉണ്ട്. വർഷമായി, വർഷം കഴിഞ്ഞു, ഒരു മരുന്നും പിന്നെ എടുത്തിട്ടില്ല. മാസങ്ങൾക്ക് മുമ്പുള്ള സ്വലാത്തിന് ഹമീദ് വന്നപ്പോൾ ചോദിച്ചു ഹമീദ് ഇപ്പോ വല്ല മരുന്നുണ്ടോ? ഇല്ല, തങ്ങളെ വെള്ളം തന്നെ ഉള്ളൂ, ഇവിടുത്തെ സ്വലാത്തിനുള്ള വരവനുള്ളൂ, വേറെ മരുന്നൊന്നുമില്ല. അതുകൊണ്ടാണ് മംഗലാപുരം AJ ഹോസ്പിറ്റലിൽ നിന്ന്, ഹൈലാൻഡ് ഹോസ്പിറ്റലിൽ നിന്ന്, യൂണിറ്റ് ഹോസ്പിറ്റലിൽ നിന്ന്, ഇന്ത്യൻ ഹോസ്പിറ്റലിൽ നിന്ന്, ഫാദർമുല്ല ഹോസ്പിറ്റലിൽ നിന്ന്, മണിപ്പാൽ ഹോസ്പിറ്റലിൽ നിന്ന് വരെ ഹിന്ദു ഡോക്ടർമാർ ICUയിലുള്ള രോഗികൾക്ക് വരെ ഡിസ്ചാർജ് കൊടുക്കണം ബായാർ പ്രാർത്ഥനക്കാണെന്ന് പറയുന്നു. നിങ്ങൾ വന്ന് നോക്ക്, ഒരുപാട് ആംബുലൻസ് കാണാം. മൂക്കിൽ ഭയപ്പെട്ടിട്ട്, മൂത്രത്തിന് ഭയപ്പെട്ടിട്ട്, തൊണ്ടയിൽ ഇതാക്കിയിട്ട്, വയറ്റിലിട്ട്, പല നിലക്കുള്ള രോഗികൾ ആംബുലൻസിൽ അല്ലാതെ ഉണ്ടാവും. സ്വലാത്ത് കഴിഞ്ഞിട്ട് നേരെ ഹോസ്പിറ്റലിൽ പോയിട്ട് വീണ്ടും അഡ്മിറ്റ് ആണ്.
അള്ളാഹുവേ ആ നിലക്കുള്ള വലിയ നിലക്കുള്ള സലാമത്തിന്റെ ഒരു സദസ്സായി, ആഫിയത്തിന്റെ സദസ്സായി ഈ മജ്ലിസിനെ നീ കബൂലാക്കി തരണം റഹ്മാനെ. നീറുന്ന ഒരുപാട് പ്രശ്നങ്ങൾക്ക് പരിഹാരം ഇവിടെ ഉസ്താദിന്റെ നേതൃത്വത്തിൽ മാസം തോറും നടന്നു വരുന്ന മജ്ലിസുകളുണ്ട്. അതിലൊക്കെ നാട്ടുകാരായ സകല വിശ്വാസികളും സംബന്ധിച്ച് നമുക്ക് ദുനിയാവും ആഖിറവും രക്ഷപ്പെടാനുള്ള വഴി ഇത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണെന്ന് ലോകം മൊത്തം സമാധാനത്തിന് വേണ്ടി കേഴുക. എല്ലാവരും എവിടെ സമാധാനം, എവിടുന്ന ആശ്വാസം എന്ന് ചിന്തിച്ചിട്ട് എത്ര ഞെരുങ്ങിയിട്ടാണെങ്കിലും വിഷമിച്ചിട്ടാണെങ്കിലും ഇത്തരം ആത്മീയ സദസ്സുകളിൽ എത്തിപ്പെടാണ്. അതുകൊണ്ട് നമുക്ക് ദുനിയാവും ആഖിറവും രക്ഷപ്പെടാൻ ഇത്തരം മജ്ലിസുകളെ ഉള്ളൂ. ഈ നാടിലും പരിസര നാടുകൾക്കുമുള്ള രക്ഷയുടെ കവാടം ഈ മഹത്തായ സ്ഥാപനമാണ്, ഇവിടത്തെ മജ്ലിസുകളാണ്. അതിലൊക്കെ നിങ്ങളുടെ സാന്നിധ്യവും സഹകരണവും ഉണ്ടാകണം എന്ന് മാത്രം ഓർമ്മപ്പെടുത്തിയിട്ട് സമയമില്ലാത്തത് കൊണ്ട് ഇൻഷാല്ലാ ഞാൻ ചുരുക്കാണ്. കൂട്ടത്തിൽ ബായാറു സലാത്തിനെ പറ്റി പറഞ്ഞുകൊണ്ട് പറയാണ്, എല്ലാ ഇംഗ്ലീഷ് മാസവും മൂന്നാമത്തെ വെള്ളിയാഴ്ച ജുമാ കഴിഞ്ഞ രാത്രി മരവ് നിസ്കരിച്ച ഉടനെ സ്വലാത്ത് പത്തുമണിയാകുമ്പോഴേക്കും തീരും. അപ്പോ ഈ മാസത്തെ സ്വലാത്ത് വരുന്ന വെള്ളിയാഴ്ച ആഗസ്റ്റ് 15-ാം തീയതി സൗകര്യപ്പെടുന്ന ആളുകൾ ഒന്ന് കൂടി നോക്കി ഒരു പ്രാവശ്യം കൂടി നോക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഇൻഷാല്ലാ ഈ മഹത്തായ മജ്ലിസിനോട് നിങ്ങളുടെ ഒക്കെ എല്ലാ നിലക്കുള്ള സഹകരണം. ഉസ്താദ് പറഞ്ഞു ഞാൻ വന്നപ്പോ ഓരോ പുരയിലും 4 കുട്ടികളും 3 കുട്ടികളൊക്കെ ഭക്ഷണത്തിന് പോവാ. ഇത്രയും ദീനിനെ സ്നേഹിക്കുന്ന ഉമ്മമാരും സഹോദരന്മാരും അള്ളാഹു എന്തായാലും ഖൈബാക്കില്ല, അല്ല കബൂലാക്കൂല. ഒരു നാടിന്റെ പ്രകാശമാണ് ദർസുകൾ. ഇന്നിപ്പോ അതിനെ സംബന്ധിച്ചൊന്നും പറയാൻ സമയമല്ല. മൻസലക തരീഖൻ ഇൽതമിസു ഫീഹി ഇൽമൻ സഹലല്ലാഹു ലഹു ബിഹി തരീഖൻ ഇലൽ ജന്ന. ഹബീബ് വജയപ്പെടുത്തി ഇൽമിന്റെ വഴിയിലേക്ക് കടന്നു വന്ന മുത്തഅല്ലിമ സ്വർഗീയ വഴിയിൽ പ്രവേശിച്ചവനാണ്. മുത്തഅല്ലിമികളെ ബഹുമാനം വരുന്ന മലായിക്കത്ത് പോലും ചിറകി വിരുത്തി കൊടുക്കുന്ന വലിയ ദർജയുള്ള വലിയ ഷറഫുള്ളവരാണ് എന്ന് പറഞ്ഞ് എന്നിങ്ങനെ തുടങ്ങി അവസാനം المنتخبين الخيرا നമ്മളൊക്കെ കുട്ടികളതാ അതാ ടി വിയുടെ മുമ്പിലിരുന്നിട്ട് പട്ടുറുമാല് കണ്ട് ആസ്വദിക്കുമ്പോൾ സീരിയലും സിനിമയും വരെ രാത്രി നമ്മൾ കിടക്കും. മറ്റുള്ള റൂമിലതാ തോന്നി വാസങ്ങളൊക്കെ മിന്നിമറിയുമ്പോ അള്ളാഹുവിന്റെ ഖുർആൻ പഠിക്കാൻ, ഹബീബായ തങ്ങളെ ഹദീസ് മനസ്സിലാക്കാൻ, ലോകത്ത് സുന്നത്ത് ജമാഅത്തിന്റെ ദഅവത്ത് നടത്താൻ, കിതാബോധി പഠിക്കുന്ന മുത്തഅല്ലിമീങ്ങളുടെ സ്ഥാനം വലുതാണ്. മുഅ്മിനീങ്ങള് അവര് ഏത് നാട്ടിലുണ്ടോ അവർക്ക് ആര് ഭക്ഷണം കൊടുക്കുന്നോ അവര് കുഴങ്ങൂല, ദുനിയാവിലും ആഖിറത്തിലും ഞെരുങ്ങൂല. നാട്ടുകാർക്ക് പറക്കത്തിനെ വർദ്ധിപ്പിക്കട്ടെ, അല്ലാഹു സലാമത്തിനെ തരട്ടെ, വലിയ ഹിഫ്ലൻ അല്ലാഹു തരട്ടെ. അതുകൊണ്ട് നിങ്ങളൊക്കെ ഞാനിപ്പോ വളരെ വൈകി, ഞാൻ 5 മിനിറ്റ് കൊണ്ട് സംസാരിച്ച് ചെറിയ നൽകി വരുന്നിട്ട് പോവാനാണ് വിചാരിച്ചത്. സംസാരം കുറച്ച് സമയം തീർപ്പിച്ചു പോയി. എല്ലാവരും എന്റെ ദുആന്റെ ശേഷം നിങ്ങളെ കൊണ്ട് കഴിയുന്ന വലിയ സദഖ ഈ മഹത്തായ സ്ഥാപനത്തിന് വേണ്ടി നിങ്ങൾ എല്ലാവരും തരണം. ഇൻഷാല്ലാ ദുആയിലേക്ക് കടക്കുകയാണ്. കുറഞ്ഞ നിലക്ക് ഒരു സലാത്ത് 11 സലാത്ത് മാത്രം ചൊല്ലിയിട്ട് ഒന്നിങ്ങോട്ട് എണീറ്റ് വന്നാൽ ഇൻഷാല്ലാ ഒരു 11 സലാത്ത് സല്ലല്ലാഹു അലാ മുഹമ്മദ്. صلي على محمد يا ربي صلي عليه وسلم وصلي على جميع الانبياء والمرسلين والحمد لله رب العالمين.
الحمد لله الحمد لله رب العالمين الذي أنعم علينا وهدانا إلى دين الإسلام حمدا يوافي نعمه ويكافئ مزيده يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك سبحانك لا نحصي ثناء عليك أنت كما أثنيت على نفسك فلك الحمد حتى ترضى الصلاة والسلام عليك يا سيدنا يا رسول الله صلى الله عليه وسلم لم خذ بأيدينا قلت حالتنا أدركنا يا رسول الله صلى الله عليه وسلم اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل سيدنا ومولانا محمد كما صليت وسلمت وباركت على سيدنا إبراهيم وعلى آل سيدنا إبراهيم في العالمين إنك حميد مجيد أرحم الراحمة يا الملك الجبار يا الله ഞങ്ങൾ നിന്റെ ഔലിയാക്കളിൽ പ്രധാനിയായ വന്ദ്യരായ മഹാനരായ സി എം വലിയുല്ലാഹ് ഖദസല്ലാഹു സുറഹുൽ അസീസ് അവിടത്തെ മദഹ് ചെയ്ത് അവിടത്തെ ഉറൂസ് ഈ മഹത്തായ ദീനി സ്ഥാപനത്തിൽ നടത്തി ഇത് ഈ പരിപാടിയുടെ അവസാനം ദ്വാരക്കാൻ നിന്റെ ഹബീബിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലി ഞങ്ങളിവിടെ കൂടി കബൂലാക്കി തരണം റഹ്മാനെ യാ കരീമു യാ അല്ലാഹ് يا رحمن يا الله يا رحيم يا الله إنا نرفع أكفنا إليك راعبين في فضلك راجين متوصلين بجميع من علمت إليك يا ربنا أجب دعوتنا يا مجيب دعوة الداعين ഞങ്ങളെ കബൂലാക്കി തരണം റഹ്മാനെ ഈ മുതബറക്കായ സദസ്സിലും ജീവിതത്തിലും പറഞ്ഞ മുഴുവൻ സ്വലാത്തുകളും സലാമുകളും ഹബീബ് തങ്ങളും മദഹുകളും അവിടുത്തെ മഹനീയ ഹദറത്തിലേക്ക് എത്തിക്കണം റഹ്മാനെ അവിടത്തോടുള്ള ഹബ്ബനാൽ ഞങ്ങളെ കൽബ് നിറക്കണം റബ്ബെ അവിടത്തോടുള്ള ഇഷ്ട ഞങ്ങൾക്ക് വർദ്ധിപ്പിക്കണം അല്ലാഹ് അവിടുന്ന് പഠിപ്പിച്ച അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ഖാദിമീങ്ങളായി നീ ഞങ്ങളെ കബൂലാക്കണം റബ്ബെ ഞങ്ങളുടെ ഓരോ വാക്കുകളും പ്രവർത്തനങ്ങളും നിന്റെ ദീനിന്റെ പ്രവർത്തനമായി സ്വീകരിക്കണം അല്ലാ സാധുക്കളായ ഞങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് വരെ സംഭവിച്ച സകല തെറ്റുകുറ്റങ്ങളും നീ ഞങ്ങൾക്ക് മാപ്പാക്കി തരണം റഹ്മാനെ ഞങ്ങളെ ദോഷങ്ങളെ കൊണ്ട് ഞങ്ങളെ ശിക്ഷിക്കല്ല അല്ലാ ദോഷങ്ങൾ കാരണം പരാജിതരിൽപ്പെടുത്തല്ല അല്ലാ റബ്ബനാ ളലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ ദോഷങ്ങൾ കാരണം ഞങ്ങൾക്ക് ബലാഹുകൾ നൽകല്ല അല്ലാഹ് ഞങ്ങളിൽ ഒരാൾക്കും താങ്ങാൻ കഴിയാത്ത രോഗങ്ങളും പരീക്ഷണങ്ങളും നീ നൽകല്ല റഹ്മാനെ നിന്റെ സ്വാലിഹീങ്ങളെ കൽബ് പോലെ ഞങ്ങളെ കൽബ് നന്നാക്കി തരണം റഹ്മാനെ يا حي يا قيوم احي قلوبنا بنور معرفتك يا رب العالمين يا مطهر القلوب طهر قلوبنا من الكبر والرياء والحسد والعجب والنفاق والشهوة ومن سائر سوء الخلق اللهم نور قلوبنا بالعلم والتقوى اللهم نور قلوبنا بنور معرفتك وهدايتك واملأ قلوبنا بمحبتك ومحبة حبيبك سيدنا محمد صلى الله عليه وسلم ذكر കൊണ്ട് قلب ഹയാതാക്കണം അല്ലാഹ് നിന്റെ മാരിഫത്തിന്റെ നൂറ് കൊണ്ട് കൽബുകൾ പ്രകാശിപ്പിക്കണം റബ്ബേ ഈമാനേറ്റി തരണം അല്ലാഹ് തഖ്വയേറ്റി തരണം റഹ്മാനെ നാഫിയ ഇൽമനെ വർദ്ധിപ്പിക്കണം അല്ലാഹ് വറായേറ്റി നിലനിർത്തണം റബ്ബേ ഹറാമിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണം അല്ലാഹ് ഹറാമുമായി ബന്ധപ്പെടുത്തി ഞങ്ങളെ നശിപ്പിക്കല്ല അല്ലാഹ് ഞങ്ങളെ ഇസ്സത്തിന് കോട്ടം വരുത്തല്ല റബ്ബേ നിന്റെ സ്വാലിഹീങ്ങളെ കൊണ്ട് നീ ഞങ്ങളെ സംരക്ഷിക്കണം റഹ്മാനെ അർഹമുർ റഹീമായ മലികുൽ ജബ്ബാറായ അല്ലാഹ് ഞങ്ങളെ ചെറുപ്പത്തിൽ പോറ്റി വളർത്തിയ പ്രിയപ്പെട്ട മാതാപിതാക്കൾ ഉസ്താദുമാര് മശായിഖന്മാര് ശിഷ്യന്മാര് ഞങ്ങളെ സ്നേഹിച്ചവര് സഹായിച്ചവര് ഭക്ഷണം നൽകിയവര് ബന്ധപ്പെട്ട് ദുആ വസീയത്ത് ചെയ്ത ഒരുപാട് മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ പ്രത്യേകിച്ച് ഇന്ന് ഈ പരിപാടി വന്ദ്യരായ ഉസ്താദിന്റെ നേതൃത്വത്തിൽ ഇവിടെ സംഘടിപ്പിച്ചത് അറിഞ്ഞ് ഈ നാട്ടിൽ നിന്നും പരിസര നാടുകളിൽ നിന്നൊക്കെ ഒരുപാട് മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ നേരത്തെ തന്നെ ഇവിടെ സംബന്ധിച്ച് ഇവിടേക്ക് നേർച്ചകളും സ്വതക്കകളും ഈ സ്ഥാപനത്തിനോട് സഹകരിച്ച് മുത്തഅല്ലിമുകൾക്ക് ഭക്ഷണം നൽകി ഉസ്താദുമാരുടെ പിന്നിൽ നിന്ന് ഗൾഫ് നാട്ടിൽ ഉൾപ്പെടെ നേരത്തെ ഉസ്താദ് പറഞ്ഞ വിദേശത്തൊക്കെ പര്യടനം നടത്തുമ്പോൾ സഹായിച്ച് സഹകരിച്ച് സ്ഥാപനത്തിന് വേണ്ടി പ്രവർത്തിച്ച് ദുആ കൊണ്ട് കടപ്പെട്ട മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ വായാറ് സ്വലാത്തിലും മദീനത്ത് സിയമ്മിലും അടക്കം ഏത് സുന്നത്ത് ജമാഅത്തിന്റെ സ്ഥാപനങ്ങളോട് സഹായം
സഹായിച്ച് സഹകരിച്ച് ദുആ കൊണ്ട് കടപ്പെട്ട മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ ഇന്ന് വരെ സംഭവിച്ച സകല തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾക്കും അവർക്കും നീ മാപ്പാക്കണം റഹ്മാനെ. അവരുടെയും ഞങ്ങളുടെയും കാര്യങ്ങൾ എളുപ്പമാക്കണം അല്ലാഹ്. വിഷമങ്ങൾ തീർക്കണം റഹ്മാനെ. ബുദ്ധിമുട്ടില്ലെന്ന് സലാമത്ത് നൽകണം അല്ലാഹ്. മാരകമായ ക്യാൻസർ ഉൾപ്പെടെ വിവിധ രോഗങ്ങളാൽ വിഷമിക്കുന്നവർ ഞങ്ങളിലും പറയപ്പെട്ടവരിലുമുണ്ട്. കഴിഞ്ഞ സലാത്തിന്റെ ദിവസം കൊടകിലുള്ള റിയാദിൽ ജോലി ചെയ്യുന്ന സഖാഫി പറഞ്ഞു, തങ്ങളെ മംഗലാപുരത്തെയും മണിപ്പാലിലെയും ഹോസ്പിറ്റലിൽ നിന്നൊക്കെ ഡോക്ടർമാര് നാല് സ്റ്റേജ് കഴിഞ്ഞു മെഡിസിൻ ഇല്ലെന്ന് പറഞ്ഞ് കൈയൊഴിഞ്ഞിട്ട് അവസാനം തിരുവനന്തപുരം RCC ഹോസ്പിറ്റലിൽ എത്തിയിട്ട് ഒരുപാട് ദിവസം അവിടുത്തെ ചികിത്സ നടത്തിയിട്ട് ഡോക്ടർമാര് പറഞ്ഞു, ഇനി മരുന്നില്ല, നിങ്ങള് ദൈവത്തോട് പറഞ്ഞോ എന്ന് പറഞ്ഞ് കൈയൊഴിഞ്ഞിട്ട് അവസാനം വായിലൊക്കെ മഴ പൊന്തിയിട്ട് ചെറിയ കുഞ്ഞ് പെടയുന്നത് കാരണം കുടുംബത്തിന് നോക്കാൻ കഴിയാതെ സഹിക്കാൻ കഴിയാതെ വിഷമിച്ച് അവിടുത്തെ സ്വലാത്തിൽ എത്രയോ ക്യാൻസറും മറ്റു രോഗങ്ങളും സുഖപ്പെട്ടിട്ടുണ്ടല്ലോ. ഞാൻ ഈ സ്വലാത്തിന് എന്റെ മകനെ പറഞ്ഞു വിടുന്നുണ്ടെന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് വിളിച്ചു. അർഹമുർറഹീമായ അൽ മലികുൽ ജബ്ബാറായ അല്ലാഹ് ആ കുട്ടിയടക്കം ബ്ലഡ് ക്യാൻസർ അടക്കം ഏത് ക്യാൻസർ ശരീരത്തിന്റെ ഏത് ഭാഗത്ത് പിടിപെട്ടവർ ഞങ്ങളിലും പറയപ്പെട്ടവരിലും ഉണ്ടോ? ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, തങ്ങളെ കൊണ്ട് നീ ശിഫ നൽകണം റഹ്മാനെ, ആഫിയത്താക്കണം അല്ലാഹ്, നീ സലാമത്താക്കണം അല്ലാഹ്, സകല ക്യാൻസറും സുഖപ്പെടുത്തണം അല്ലാഹ്, ബ്ലഡ് ക്യാൻസർ സുഖപ്പെടുത്തണം അല്ലാഹ്, ബ്രെയിൻ ട്യൂമർ സുഖപ്പെടുത്തണം റബ്ബേ, കാലവീക്ക ക്യാൻസർ, നാവിന് ക്യാൻസർ, കണ്ണില് ക്യാൻസർ, ചെവിയില് ക്യാൻസർ, ലെൻസില്, അതുപോലെ സ്തനത്തില്, വയറ്റില്, കുടലില്, മൂത്രക്കുഴലിലും മലദ്വാരത്തിലും ഒക്കെ ക്യാൻസർ പിടിപെട്ട ചെറുപ്പക്കാര് ബായാര് സ്വലാത്തിൽ സംബന്ധിച്ച് സുഖപ്പെട്ട എത്രയോ അനുഭവം മിസ്കീൻമാരായ ഞങ്ങളുടെ ജീവിതത്തിലുണ്ട്. ഞങ്ങളിത് പറയുന്നത് എന്ന് നീ നിന്റെ ഹബീബിനോട് ഖുർആൻ കൊണ്ട് നിർദ്ദേശിച്ചതുപോലെ ഞങ്ങൾ ഹബീബിനെ കൊണ്ട് കിട്ടിയ സലാമത്തുകൾ ആഫിയത്തുകൾ മുഅ്മിനീങ്ങളുടെ ഈമാൻ കൂടാൻ വേണ്ടി പറയാണ്. ആര് ക്യാൻസർ അടക്കം ഏത് രോഗത്താൽ വിഷമിക്കുന്നവർ ഞങ്ങളിലും പറയപ്പെട്ടവരിലുമുണ്ടോ? അല്ലാഹ് നീ ഷാഫിയാണ് റബ്ബേ, കാഫിയാണ് റഹ്മാനെ, ശിഫാ നിന്റെ ഔദാര്യമാണ് റഹ്മാനെ, സകല ക്യാൻസറും സുഖപ്പെടുത്തണം അല്ലാഹ്, കാഴ്ചയില്ലാത്തവർക്ക് കാഴ്ച നൽകണം റഹ്മാനെ, സംസാരിക്കാത്തവരെ സംസാരിപ്പിക്കണം റബ്ബേ, കേൾവിയില്ലാത്തവർക്ക് കേൾവി നൽകണം അല്ലാഹ്, നടക്കാത്ത കുട്ടികളെ ഹബീബിനെ കൊണ്ട് നടത്തണം റഹ്മാനെ, അർഹമുർ റഹീമായ അല്ലാഹ് മന്ദബുദ്ധി ശരിപ്പെടുത്തണം റഹ്മാനെ, വൈകല്യം സുഖപ്പെടുത്തണം റഹ്മാനെ, സൈഡ് എഫക്ട് സുഖപ്പെടുത്തണം റഹ്മാനെ, ഹാർട്ടിന് വോൾസ്, ഹാർട്ടിന് ബ്ലോക്ക്, അറ്റാക്ക് സംഭവിച്ച് പല നിലക്കും ഹാർട്ടിന് ബുദ്ധിമുട്ട്, എല്ലാ ഹാർട്ടിന്റെ പ്രയാസങ്ങളും നിന്റെ ഹബീബിനെ കൊണ്ട് മഹാനരായ CM വലിയുള്ളാഹിനെ കൊണ്ട് നീ ആഫിയത്താക്കണം റഹ്മാനെ, നീ ശിഫയാക്കണം റഹ്മാനെ, സകല ഹാർട്ടിന്റെ ബ്ലോക്കും നീക്കണം റഹ്മാനെ, കിഡ്നിയുടെ തകരാറ് മാറ്റണം റബ്ബെ, ഡിസ്കിന്റെ തകരാറ് മാറ്റണം അല്ലാ, അസ്ഥി തൈമാനം സുഖപ്പെടുത്തണം അല്ലാ, കൈകാൽ കടച്ചിൽ കൊണ്ടും മൂലവേദന കൊണ്ടും വിഷമിക്കുന്നവരുണ്ട്. ഹബീബ് സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ശിഫയാക്കണം റഹ്മാനെ, അർഹമുർ റഹീമായ അല്ലാ ഷുഗറും പ്രഷറും കൊളസ്ട്രോളും ഏറിയവരുണ്ട്, നോർമലാക്കണം റഹ്മാനെ, വെള്ളപ്പാണ്ട്, അതുപോലെ തന്നെ കുഷ്ഠരോഗം, സോറിയാസിസ്, ടോൺസർ, മാനസിക രോഗം, ഭ്രാന്ത്, പല നിലക്കും ഡോക്ടർമാരുടെ ചികിത്സയിലും അല്ലാതെയും അതുപോലെ തന്നെ അഡ്മിറ്റിലും ബോധമില്ലാതെ ഹോസ്പിറ്റലുകൾ ICUയിലുമൊക്കെ അതാ അപകടത്തിലൊക്കെ പെട്ടിട്ട് വലിയ ദാരുണമായ നിലക്ക് വിഷമിച്ചുകൊണ്ട് കുടുംബം പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ദ്വാരക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. അർഹമുർ റഹീമായ അൽ മലികുൽ ജബ്ബാറായ അല്ലാഹ് അവയവങ്ങൾ മുറിച്ചു മാറ്റാനും ഓപ്പറേഷൻ നടത്താനും ഡോക്ടർമാർ പറഞ്ഞെന്ന് പറഞ്ഞ് സങ്കടപ്പെട്ടവരുണ്ട്. സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ഞങ്ങളിലും പറയപ്പെട്ടവരിലും ആര് ഏത് രോഗത്താൽ വിഷമിക്കുന്നു ഈ മജ്ലിസ് കാരണം സുഖം നൽകണം റഹ്മാനെ. ഓപ്പറേഷൻ പറഞ്ഞവർക്ക് ഓപ്പറേഷൻ അല്ലാതെ തങ്ങളെ കൊണ്ട് നീ സുഖം നൽകണം റഹ്മാനെ. അവയവങ്ങൾ മുറിച്ചു മാറ്റാതെ ആഫിയത്താക്കണം റഹ്മാനെ, നീ ശിഫയാക്കണം റഹ്മാനെ. അർഹമുർ റഹീമായ അല്ലാഹ് കടങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആളുകൾ ഞങ്ങളിലും പറയപ്പെട്ടവരുടെ സുന്നത്ത് ജമാഅത്തിന്റെ ഉലമാ സ്ഥാപനങ്ങൾ നടത്തിയിട്ട് അതുപോലെ പെൺമക്കളെ കല്യാണം നടത്തിയിട്ട് വീട് നിർമ്മാണം നടത്തിയിട്ട് വിസക്ക് കൊടുത്തിട്ട് പലവരെ ചതിയിൽ പെട്ടിട്ട് പല നിലക്കും കടക്കാരുണ്ട് ഞങ്ങളിലും പറയപ്പെട്ടവരിലും. അല്ലാഹ് നീ ചോദിച്ചാൽ മടുപ്പില്ലാത്തവനാണ്, കൊടുത്താൽ തീരാത്ത ഖജനാവിന്റെ മാലിക്കുൽ മുലൂക്കാണ്, സകല കടങ്ങളും വീട്ടാനുള്ള ഖൈറിന്റെ വഴികൾ ഈ മജ്ലിസ് കാരണം നീ തുറന്നു തരണം റഹ്മാനെ.
ഹക്കുകളോടെ ഞങ്ങളിൽ ഒരാളെയും മൗത്താക്കല്ല അല്ലാ, ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ല അല്ലാ, ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ ഞങ്ങളെ അയ്ബാക്കല്ല റബ്ബെ. ആര് ഞങ്ങളെ കൈവെടിഞ്ഞാലും റബ്ബാകുന്ന നീ ഞങ്ങളെ കൈവെടിയല്ല റഹ്മാൻ. എല്ലാ സ്ഥലത്തും നീ ഞങ്ങൾക്ക് തുണയാകണം അല്ലാ, ആരുമില്ലാത്ത ഖബറിൽ നീ ഞങ്ങൾക്ക് തുണയാകണം റബ്ബെ. അപകടങ്ങളിൽ നിന്ന് കാക്കണം റഹ്മാനെ, അപകട മരണങ്ങളിൽ നിന്ന് കാക്കണം അല്ലാ, പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് കാക്കണം റഹ്മാനെ, കീറി മുറിക്കുന്ന മാരക രോഗങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും ഞങ്ങളെയും പറയപ്പെട്ടവരെയും നീ കാത്തു സലാമത്തിലാക്കണമല്ല. വർഷങ്ങളായി കല്യാണം കഴിച്ച് മക്കളല്ലാതെ വിഷമിച്ച് ഇത്തരം മജ്ലിസുകളുമായി ബന്ധപ്പെട്ട് ഡോക്ടർമാര് മക്കളുണ്ടാവാൻ ഒരു ചാൻസും ഇല്ലാന്ന് പറഞ്ഞ് ബായാറ് സലാത്ത് മജ്ലിസുമായി ബന്ധപ്പെട്ട മേർക്കൾ അബ്ദുൽ ഹമീദ് തഖാഫിയുടെ ജ്യേഷ്ഠൻ യൂസുഫ് എന്ന് പറയുന്ന സുഹൃത്ത് ഇന്നൊരു ആൺകുട്ടിയുടെ പിതാവാണെങ്കിൽ, അതുപോലെ 22 വർഷമായി കല്യാണം കഴിച്ച് തളങ്കര ഉസ്മാൻ ഇന്നൊരു ആൺകുട്ടിയുടെ പിതാവാണെങ്കിൽ, അതുപോലെ കറോപ്പാടി മുഹമ്മദ് ഇന്നൊരു കുഞ്ഞിന്റെ പിതാവാണെങ്കിൽ 16 വർഷമായി കല്യാണം കഴിച്ച് മക്കളുണ്ടാവാൻ ഒരു ചാൻസും ഇല്ലെന്ന് ഡോക്ടർമാര് വിധി എഴുതിയ അബ്ദുറഹ്മാൻ ചെറുകോളി ഇന്നൊരു കുഞ്ഞിന്റെ പിതാവാണെങ്കിൽ, ഇതുപോലെ 100 കണക്കിന് 1000 കണക്കിന് 10,000 കണക്കിന് ആളുകൾക്ക് മക്കളുണ്ടാവാൻ ചാൻസ് ഇല്ല എന്ന് ഡോക്ടർമാര് അതാ അവര് പറഞ്ഞിട്ട് ആത്മീയ മജ്ലിസുമായി ബന്ധപ്പെട്ട് നിന്റെ ഹബീബ് സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് മാത്രം മക്കളെ നൽകിയ സന്തോഷം മിസ്കീന്മാരായ ഞങ്ങളുടെ അനുഭവത്തിലുണ്ട്. അതുകൊണ്ട് ആര് മക്കളില്ലാതെ വിഷമിച്ച് ഈ മഹത്തായ മജ്ലിസിൽ ഈ സ്ഥാപനത്തിനോട് സഹകരിച്ച് സഹായിച്ച് ദ്വാരക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ടോ, ഞങ്ങളോട് ദ്വാരക്കാൻ പറഞ്ഞിട്ടുണ്ടോ? ഖൈറായ മക്കളെ നൽകണം അല്ലാ, ഉള്ള മക്കളെ സ്വാലഹീങ്ങളാക്കണം റഹ്മാനെ, ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണം അല്ലാ, ഓപ്പറേഷനെ തൊട്ട് കാക്കണം റഹ്മാനെ, ഞങ്ങളെ മക്കൾക്ക് മുത്താലിമുകൾക്ക് പഠനത്തിൽ ഉയർച്ച നൽകണം റഹ്മാനെ, ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന സുന്നത്ത് ജമാഅത്തിന്റെ മക്കളാക്കി തരണം അല്ലാ. മക്കളെ കൊണ്ട് ദുഷ്പേര് വരുന്ന 2 മക്കൾ കൂടിയിട്ടാണ് ഉമ്മന്റെ സപ്പോർട്ടോടെ നമ്മളെ ഈ ജില്ലയിൽ കോഴിക്കോട് ജില്ലയിൽ താമരശ്ശേരിക്കടുത്ത് കുവൈറ്റിൽ ജോലി ചെയ്യുന്ന അബ്ദുൽ ലത്തീഫ് എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ അതാ ബോധം നഷ്ടപ്പെടുത്തുന്നത് മണപ്പിച്ചിട്ട് കൊല ചെയ്ത് കർണാടകത്തിൽ തള്ളിയത്. അത്തരം പ്രയാസമുണ്ടാക്കുന്ന അതാ വേദനിപ്പിക്കുന്ന സ്വഭാവമുള്ള ഒരു മക്കളെയും ഒരു മക്കളുടെ ഒരു മക്കൾക്കും അത്തരത്തിലുള്ള ബുദ്ധി നൽകല്ല റഹ്മാനെ, ദുസ്വഭാവം നൽകല്ല അല്ലാ. മക്കളെ കൊണ്ട് ദുഷ്പേര് വരുന്ന ഒരവസ്ഥയിൽ ഞങ്ങളിൽ ഒരാളെയും നീ പരീക്ഷിക്കല്ല അല്ലാ, ഞങ്ങൾ അഴിസത്തിന് കോട്ടം വരുന്ന നിലക്ക് നീ പരീക്ഷിക്കല്ല റഹ്മാന്, ഞങ്ങളെയും അവരെയൊക്കെ നന്നാക്കി തരണം റഹ്മാന്. റഹിമായ അല്ലാ സകല സിഹറും ഞങ്ങളെ സ്ഥാപനത്തിൽ നിന്ന്, ഞങ്ങളെ അഹലുകാരിൽ നിന്ന്, ഞങ്ങളിൽ നിന്ന്, ഞങ്ങളെ മജ്ലിസിൽ നിന്ന്, ദർസിൽ നിന്ന്, ഞങ്ങളെ കുടുംബങ്ങളിൽ നിന്നൊക്കെ സകല സിഹറും മഹാനരായ സി എമ്മിനെ കൊണ്ട്, അതുപോലെ നിന്റെ ബദലീങ്ങളെ കൊണ്ട്, ഹബീബായ തങ്ങളെ കൊണ്ട് റഹിമായ അല്ലാ ഈ മജ്ലിസിൽ നീ ബാത്തിലാക്കി തരണം റഹ്മാന്, സകല സിഹറും ബാത്തിലാക്കണം അല്ലാ, അയിനെ നശിപ്പിക്കണം റഹ്മാന്, ഷൈത്താനെ ഹലാക്കാക്കണം റഹ്മാന്, സാഹിദീങ്ങള് ഹാസദീങ്ങള് വാലിബീങ്ങള് കുഫാരീങ്ങള് ഫത്താനീങ്ങള് മുഫ്സിദീങ്ങള് മുത്തകബ്ബിരീങ്ങള് മുബ്തദീങ്ങള് ഉൾപ്പെടെയുള്ള സകല ആദായങ്ങളെ ഞങ്ങളെയും അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ സകല സകല ഖാദിമീങ്ങളെയും നീ കാത്തു സലാമത്തിലാക്കണം അല്ലാ. അർഹമുർ റഹീമായ അല്ലാ ജയിലുകളിലും കള്ളക്കേസിലും പെട്ടവരുണ്ട്, രക്ഷപ്പെടുത്തണം റഹ്മാനെ. വീടില്ലാതെ വിഷമിക്കുന്നവര്, പെൺകുട്ടികളെ കല്യാണം അന്വേഷിക്കുന്നവര്, ജോലിക്കാരും തിരയുന്നവര്, എല്ലാം ഖൈറായത് എത്തിക്കണം റഹ്മാനെ. ഗൾഫ് നാട്ടിലുൾപ്പെടെ ജോലിയില്ലാത്തവർക്ക് ഖൈറായ ജോലി നൽകണം അല്ലാ. പ്രവാസി സുഹൃത്തുക്കൾക്ക് നീ ബർക്കത്ത് ചെയ്യണം റഹ്മാനെ. അർഹമുർ റഹീമായ അല്ലാ ഞങ്ങളിൽ നിന്ന് മൗത്തായ പ്രിയപ്പെട്ടവർ ദറജ ഉയർത്തണം അല്ലാ. ഖബറിന സന്തോഷത്തിലാക്കണം റഹ്മാനെ. ഞങ്ങളെയും അവരെയും സകല മുഹബ്ബുകളെയും നിന്റെ സ്വാലിഹീങ്ങളെ ജിവാറിൽ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം റഹ്മാനെ. അല്ലാ ഞങ്ങളെ ദർസിലും ഇൽമിലും സ്ഥാപനങ്ങളിലും മദ്അമലും മൽബസിലും മർക്കബിലും വീട്ടിലും നാട്ടിലും കുടുംബത്തിലും പ്രത്യേകിച്ച് ഈ പരിപാടിയിലും വലിയ ബറക്കത്ത് നൽകണം അല്ലാ. ഹബീബ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുഹബ്ബീങ്ങളായി നീ ഞങ്ങളെ കബൂലാക്കി തരണം റഹ്മാനെ. യാ കരീമു യാ അല്ലാഹ്, യാ റഹ്മാനു യാ അല്ലാഹ്, യാ റഹീമു യാ അല്ലാഹ്, ليس لدينا عمل يقربنا اليك بعد الايمان الا محبه انبيائك واوليائك وعلماء دينك والصالحين
നിന്റെ സ്വാലഹീങ്ങളോടുള്ള മഹബത്തല്ലാതെ ഞങ്ങളെ കൽബിൽ മറ്റൊന്നുമില്ല. അതുകൊണ്ടെങ്കിലും ഞങ്ങളെ കബൂലാക്കി. അവരെ കൊണ്ട് നിന്റെ ഹബീബിന് മഹാന്മാരായ സ്ഹാബ് യഖ്ലത് അതാ പല പ്രാവശ്യം തങ്ങളെ കണ്ട്, അവർക്ക് ശേഷമുള്ള അയ്മത്തുകൾ പല പ്രാവശ്യം യഖ്ലത്തിലും മനാമിലും തങ്ങളെ കണ്ട് സ്വഹാബത്ത് പ്രശംസിച്ചു. തങ്ങളെ മുഖങ്ങനെ കാണുമ്പോ മുഖത്തു കൂടെ സൂര്യൻ ഇങ്ങനെ ചലിക്കുന്നു, കറങ്ങുന്നു എന്ന് ഞങ്ങൾക്ക് തോന്നാറുണ്ട്. സൂര്യൻ കറങ്ങുന്നത് പോലെ അവിടുത്തെ വജ്ഹ് പ്രകാശിക്കാറുണ്ടെന്ന് സ്വഹാബത്ത് പരിചയപ്പെടുത്തിയ ആ അജ്മലുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പല പ്രാവശ്യം കാണാൻ ഈ മജ്ലിസ് ഞങ്ങളിൽ നിന്ന് കബൂലാക്കി തരണം റഹ്മാൻ. അവിടുത്തെ സിയാറത്ത് ചെയ്യാനും ഹജ്ജും ഉംറയും മഖ്ബൂലായ നിലക്ക് നിർവഹിക്കാനും ഞങ്ങൾക്കും അതിനുദ്ദേശിച്ച സകലർക്കും അവസരം വർദ്ധിപ്പിക്കണം അല്ലാഹുവിന്റെ പൊരുത്തത്തിൽ ആഫിയത്തുള്ള ദീർഘായുസ് നൽകി ഈ ദർസിനെ ഉസ്താദ് അവരുടെ നേതൃത്വത്തിൽ ഈ സ്ഥാപനത്തിനെ നീ കബൂലാക്കി ഉയർച്ചയിൽ നിന്ന് നീ വലിയ നിലക്ക് എത്തിക്കണം റഹ്മാനെ. നീ വളർത്തണം റഹ്മാനെ. ഈ ദർസിനെ സഹായിക്കുന്നവരെ നീ ഏറ്റെടുക്കണം റഹ്മാനെ. അവർക്ക് നീ സംരക്ഷണം നൽകണം റഹ്മാനെ. അവരിൽ ഒരു പ്രയാസവും ഒരു രോഗവും നീ വരുത്തല്ല റഹ്മാനെ. നിന്റെ പൊരുത്തത്തിലെ ആഫിയത്തുള്ള ദീർഘായുസ് നൽകി. എപ്പോഴാണ് മൗത്ത് നീ നിശ്ചയിച്ച ടൈം ഞങ്ങൾക്ക് എത്തുമ്പോ മലായികത്ത് വന്ന് തങ്ങളെ കാണിച്ച് അറിയോ എന്ന് ചോദിക്കുമ്പോ എത്ര വലിയ തെറ്റ് ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിലും എന്റെ മഹാന്മാരോടുള്ള മഹബത്ത് കാരണം അതൊക്കെ ഞങ്ങൾക്ക് മാപ്പാക്കി. തങ്ങൾ പറഞ്ഞല്ലോ വദിക്കുറു സ്വാലഹീന കഫാറ, അതിനാണ് ഞങ്ങൾ ഇവിടെ ഒരുമിച്ച് കൂടിയത്. അതുകൊണ്ട് എത്ര വലിയ തെറ്റ് ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിലും മുഴുവനും ഞങ്ങൾക്ക് മാപ്പാക്കിയിട്ട് തങ്ങളെ കാണിക്കുമ്പോ ഹാദാ മുഹമ്മദുർ റസൂലുള്ളാ എന്ന് പറഞ്ഞ് ഈമാനോടെ തബസ്സുമിൽ കലിമത്തു തൗഹീദ് ഉച്ചരിച്ച് വിട പറയാൻ ഞങ്ങൾക്ക് ഈ മജ്ലിസ് കബൂലാക്കി ഞങ്ങളെ ആക്രമത്ത് നന്നാക്കി തരണം റഹ്മാന്. ഈമാൻ സലാമത്തിലാക്കണം അല്ലാ. ഖബറുല അദാബിൽ നിന്ന് രക്ഷപ്പെടുത്തണം അല്ലാ. ദുനിയാവിലും ആഖിറത്തിലും വിജയികളിൽ പെടുത്തണം റഹ്മാന്. റബ്ബനാ ആതിനാ ഫിദുനിയാ ഹസനതൻ വഫിൽ ആഖിറത്തി ഹസനതൻ വഖിനാ അദാബന്നാർ. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم امين برحمتك يا ارحم الراحمين وصلى الله وسلم. صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله